ഹായ്, ഇത് മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. വെൽക്കം ടു മീനച്ചിൽ ഹോംസ്, സ്വാഗതം. ഇത് പുതിയൊരു വീടാണ്. പൊൻകുന്നത്തിനടുത്തായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് പണി തീർത്തിരിക്കുന്ന നല്ലൊരു വീട്. ഞാൻ ബൈക്കിലാണ് തോന്നുന്നത്, അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ വെച്ച് തലയൊക്കെ പടം മുഷി ഞാനിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നുന്ന സൂപ്പറായിട്ടുള്ളൊരു വീട്, 11 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയോടുകൂടി പണി തീർത്തിട്ടിരിക്കുന്ന, ഹൈവേയിൽ നിന്നും 450 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോയുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. പറഞ്ഞു, 11 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ചഡ്, എല്ലാം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, സൂപ്പറായിട്ട് പണി തീർത്തിരിക്കുന്നത്. ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ, നെഗോഷ്യബിളാണ്, താത്തി മേടിക്കാം. ഈ വീടിന് 55 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കൂടുതലല്ല, അത്ര സൂപ്പർ ക്വാളിറ്റിയാണ്. നല്ല എന്താ പറയുക, മിറ്റമൊക്കെ നല്ല മിറ്റവും സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു വീട്. ആ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്, അതായത് ഞാനിപ്പോൾ ആ വീടിൻ്റെ അകത്താണ് നിൽക്കുന്നത്, ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ അടിപൊളി വീട്. ഇതിൻ്റെ മുറ്റമൊക്കെ കണ്ടോളൂ, നല്ല വലിപ്പമുള്ള മുറ്റം. 11 സെൻറ്റ് സ്ഥലമാണ്, ഹൈവേയിൽ നിന്നൊരു 450 മീറ്റർ ദൂരം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു 10 വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം. ഇത് ഈ ഫ്രണ്ടിലൂടെ അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കയറി വരുന്ന ഗേറ്റ് വെച്ചിരിക്കുന്ന വഴി, ആ വഴിയിൽ നിന്ന് അപ്പുറത്തോട്ടുള്ള വഴിയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ പ്ലോട്ടുകളായിട്ട് തിരിച്ച് വിൽക്കാനായിട്ട് ഉടനെ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എൽ ഷേപ്പിലുള്ള നല്ലൊരു അടിപൊളി സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ ഞാനിതാണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു കൊളുത്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ വേണമെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംവിധാനത്തിലാണ്. ഇപ്പോൾ ഇതാണ് നല്ലൊരു എന്താ പറയുന്നത്, തേക്കൻ തടികളാൽ നിർമ്മിതമായ ജനൽപ്പാളികൾ, മെയിൻ ഡോറ്, തേക്കിൻ്റെ പാനതി ചെയ്തിരിക്കുന്ന മെയിൻ കട്ടള, മെയിൻ ഡോറിൻ്റെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്, നല്ല സൂപ്പർ വർക്കാണ്. വിശാലമായ ഒരു ഹോള്, ഒരു 50 പേര് വന്നാൽ, വീട്ടിൽ വന്നാൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോളാണ്. അങ്ങേയറ്റത്ത് കാണിക്കുന്നത് ടി വി വെക്കാനായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇവിടെ ഹോളിലിരുന്ന് കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ടി വി കാണാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഡൈനിങ് ഏരിയ ആണ്, ഒരു തടി കൊണ്ടുള്ളൊരു പാർട്ടീഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് അവിടെ വാഷ് ബേസൻ വരാനുള്ളതാണ് ഇപ്പോൾ കണ്ട ഏരിയയിൽ. അപ്പോൾ ഇത് നമ്മൾ 90% പണിയായി എന്ന് പറഞ്ഞാൽ മതി, കുറച്ച് വർക്കുകൾ കൊണ്ട് തീരാനുണ്ട്. ഇതാണ് നല്ല മനോഹരമായ ഒരു കിച്ചൺ, രണ്ട് കിച്ചണാണ്, ഇതൊരു കിച്ചൺ. ആ സൈഡിൽ കാണുന്ന അവിടെയാണ് ഇലക്ട്രിക് ചിമ്മിനി സ്റ്റൗവൊക്കെ കൊടുക്കാനായിട്ടുള്ള ഹോബ് കൊടുക്കാനായിട്ടുള്ള പോയിൻ്റാണ് അവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തടി കൊണ്ട് നിർമ്മിതമായ കബോർഡ് വർക്കുകളാണ്, നല്ല തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ കിച്ചണാണ്, സൂപ്പർ കിച്ചൺ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡുലാർ കിച്ചൺ, ഒരു മോഡുലാർ കിച്ചണിൻ്റെ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് കള്ളിയുള്ള, അതിനെന്താ പേര് പറയുന്നത്, എന്താ ഒരു പേര് പറയുക, അതിന് ഒരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്, സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ നമ്മൾ കണ്ടു. അവിടുന്ന് വീണ്ടും ഡൈനിങ് ഹാള് വഴി നമ്മൾ ഇറങ്ങി, വാസ്തുവെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ്, നല്ല വാസ്തുവെല്ലാം നോക്കി 100% പക്കയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും മെയിൻ ഹാള് വഴി ഇറങ്ങിയാണ് അങ്ങ് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ അടുത്ത 3 ബെഡ്റൂമുകളായിട്ടാണ്. അപ്പോൾ ഇതാണ് ടി വി വെക്കാനുള്ള പോയിൻ്റ്. നമ്മൾ പറഞ്ഞ ഇവിടെ ചെറിയൊരു ഷോക്കേസിൻ്റെ ഒരു രീതിയിലും കൂടെ ചെയ്തിട്ടുണ്ട്, സൈഡിൽ കൂടെ ഒക്കെ ഫ്ലവറൊക്കെ വെക്കാവുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം, 3 ബെഡ്റൂം ഒരു സൈഡിലേക്ക്, ഹോള് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കിച്ചൺ. ആ ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാൻ, നല്ല മനോഹരമായ പ്ലാനാണ്. ബെഡ്റൂമുകളെല്ലാം റിലേറ്റഡാണ്. വീട്ടിൽ പ്രായമായിട്ടുള്ള പേരൻസൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ശ്രദ്ധിക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു സൈഡിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നല്ല വലിപ്പമാണ്.
മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ വീടിന് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇത് ബാത്റൂം ഫിറ്റിങ്സുകളൊന്നും ചെയ്തിട്ടില്ല, അതെല്ലാം ചെയ്തു തരുന്നതാണ്, പണി ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി മൂന്നാമത്തെ ബെഡ്റൂമായി. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യൂ, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, നല്ല ലൈക്കുകളും കമൻറ്റുകളും ചെയ്യൂ. അപ്പോൾ വീടുകൾ ആവശ്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. ഇത് ഈ വീടിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊൻകുന്നത്ത് നിന്ന് പാലായിക്ക് വരുന്ന വഴിക്ക് ഇളംകുളം അടുത്താണ് ഇത്. ഇളംകുളം പള്ളിയൊക്കെ ആയിട്ടാണെങ്കിലും സ്കൂളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അമ്പലം ഇളംകുളം അമ്പലമൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി വീട് നിങ്ങളെ ഇന്ന് കാണിക്കാൻ സാധിച്ചു. ഇതാണ് ഹോളിലേക്കൊക്കെ ലൈറ്റിങ് സംവിധാനങ്ങളെല്ലാം ആയിട്ടില്ല, അതിൻ്റെതായ ഒരു ഭംഗി കുറവ് ഇവിടെയുള്ളൂ. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാർ പോർച്ച് കണ്ടോ, ഞാൻ എല്ലായിടത്തും പറയും ഒരു ഫോർച്യൂണറോ അല്ലെങ്കിൽ ഒരു ഇന്നോവയൊക്കെ കയറ്റിയിടാനുള്ള വലിപ്പമെന്ന്. ഇവിടെ ഞാൻ പറയും ഒരു ടെമ്പോ ഒരു ട്രാവലർ ഉണ്ടെങ്കിലും കയറ്റിയിടാം, ഒരു ട്രാവലർ വേണമെങ്കിലും കയറ്റിയിടാനുള്ള വലിപ്പമുള്ള കാർ പോർച്ച്. ഇതാണ് കിണർ, നല്ല വലിപ്പമുള്ള കിണർ. ഇത് ഫ്രണ്ട് ഗേറ്റ്, നല്ലൊരു സീനറിയാണ്, നല്ലൊരു ലൊക്കേഷനാണ്, നല്ല സീനറിയാണ്, നല്ല അയൽവാസികളാണ്, തൊട്ടടുത്തുള്ളതെല്ലാം നല്ല വീടുകളാണ്. അപ്പോൾ ഇത് കിണർ വെള്ളം കണ്ടു, നല്ല വെള്ളം ഒരിക്കലും പറ്റാത്ത മേഖലയാണ്. ഈ തൊട്ടടുത്ത് കണ്ട ആ വീടും ഇവർ തന്നെ ഈ ഗ്രൂപ്പ് തന്നെ പണിത് കൊടുത്തതാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു, ഗുഡ് ബൈ.